ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൺ. ഇന്ന് ഞാൻ വാഴയിലയിൽ ഇടിയപ്പമാണ് ഉണ്ടാക്കുന്നത്. ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് 1.5 കപ്പ് ബ്രൗൺ റൈസ്, അതായത് മട്ട റൈസ്. ഇത് ഞാൻ 6 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്തതാണ്. ഇനിയും അരയ്ക്കാൻ തുടങ്ങുകയാണ്. കുറച്ച് വെള്ളം ഒഴിച്ച് അരച്ചെടുക്കണം. അരി അരയ്ക്കുമ്പോൾ ഇതുപോലെ ക്രീമി ആയിട്ട് അരച്ചെടുക്കണം. ഇതിന് 2.5 കപ്പ് വെള്ളമാണ് എടുത്തത്. സ്റ്റവിൽ വെച്ച് ഇതിന്റെ വെള്ളം വറ്റിച്ചെടുക്കണം. അരി അരയ്ക്കുമ്പോൾ ദോശയ്ക്കും ഇഡലിക്കും അരച്ചെടുക്കുന്നത് പോലെ അങ്ങ് ഒരുപാട് വെള്ളം ഒഴിച്ച് അരച്ച് എടുക്കണ്ട. ഇത് സ്റ്റവിൽ വെച്ച് വെള്ളം വറ്റിക്കുന്ന സമയത്ത് ഇതിനുള്ള ഉപ്പും ചേർക്കാം. ഇതിൽ ഞാൻ 1/4 ടീസ്പൂൺ ഉപ്പ് ഇപ്പൊ ചേർക്കുന്നുള്ളൂ. സ്റ്റവിൽ വെച്ച് വേവിക്കേണ്ടത് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിലിട്ട് വെള്ളം വറ്റിച്ചെടുത്താൽ മതി. മാവിന്റെ വെള്ളം വറ്റി ഈ പാകമാകുന്ന സമയത്ത് സ്റ്റവ് ഓഫാക്കാം. ഈ പാകത്തിലാക്കിയെടുത്തതിന് ഞാനൊരു 7-8 മിനിറ്റ് മാത്രമേ എടുത്തുള്ളൂ. കൂടുതൽ സമയം വെച്ച് കുറച്ച് സമയം കഴിഞ്ഞിട്ടാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്ന് വരിയിൽ ഇത് കട്ടിയാവുകയാണെന്ന് വരിയിൽ സ്വല്പം ചൂടുവെള്ളം ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. ഇത് ചൂടാക്കി കഴിഞ്ഞിട്ട് മൂടി വെക്കണം, അല്ലെങ്കിൽ ഇത് കൂടുതൽ ഡ്രൈ ആയി പോവും. ഇനി ഇത് സ്റ്റവിൽ നിന്നും മാറ്റി ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഇടിയപ്പം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ അപ്പച്ചമ്പാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെയുള്ള തട്ടാണ് വെക്കുന്നത്. അപ്പച്ചമ്പ് മൂടി വെച്ച് വെള്ളം തിളയ്ക്കുന്ന സമയത്ത് ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങണം. എന്റെ അമ്മച്ചി ഉണ്ടാക്കിയിരുന്ന രീതിയിലാണ് ഞാൻ ആദ്യം ഇടിയപ്പം ഉണ്ടാക്കുന്നത്. ഇടിയപ്പം ഉണ്ടാക്കാൻ തുടങ്ങുകയാണ്. ഈ ഇടിയുരലാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇടിയപ്പത്തിന്റെ നൂല് വളരെ തിന്നായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം. അതിലാണ് ഈ ചെറിയ ഹോളുള്ള ചില്ല് എടുത്തിരിക്കുന്നത്. ചില്ലിട്ട് കഴിഞ്ഞ് ഇത് മുറുക്കുമ്പോൾ വളരെ ചെറിയ ടൈറ്റ് ആയിട്ട് ഇത് മുറുക്കണം. അല്ലെങ്കിൽ നമ്മൾ മാവ് പിഴിയുമ്പോൾ ഇതിന്റെ ഇടയ്ക്കൂടെ ചാടി വരും. വാഴയിലയിൽ നെയ്മയം പുരട്ടുന്നതിന് പകരം ഞാൻ തേങ്ങാപ്പാലാണ് ഒഴിക്കുന്നത്. ഈ തേങ്ങാപ്പാൽ നമ്മൾ ഈ ഇലയിൽ നന്നായിട്ട് പുരട്ടണം. ഇനിയും കുഴച്ചു വെച്ചിരിക്കുന്ന മാവ് ഇലയുടെ വലിപ്പവും അതുപോലെ നമ്മൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന പാത്രത്തിന്റെ വലിപ്പവും അനുസരിച്ച് വേണം ഇലയിൽ മാവ് വെക്കാൻ. ഈ വാഴയില ഇവിടെ ഉണ്ടായതാണ്. നാട്ടിലത്തെ വാഴയിലെ പോലെ നല്ല വീതിയുള്ള വാഴയിലയല്ല, അതുകൊണ്ട് എനിക്ക് ചെറിയ സൈസിലെ ഇത് ഉണ്ടാക്കി കാണിക്കാൻ പറ്റത്തുള്ളൂ. ഇലയിൽ മാവ് വെക്കുന്നത് കൈകൊണ്ട് വെച്ചാൽ മതി. കൈകൊണ്ട് തന്നെ വെള്ളം മുക്കി ഇതൊരു റൗണ്ടാക്കി പരത്തി എടുക്കണം. ഇനിയും ഓരോ വട്ടത്തിന്റെ മുകളിൽ തേങ്ങ വെക്കണം. തേങ്ങ വെക്കുന്നത് മധുരം പഞ്ചസാര ചേർത്തും ഇല്ലാതെയും ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യാം. ഇതിലേക്ക് മാവ് കോരി ഇടണം. മാവ് വെക്കുമ്പോൾ മുകളിൽ സ്വല്പം സ്പേസ് ഇട്ട് നന്നായിട്ട് അമർത്തി നിറച്ചാലേ നൂല് മുറിയാതെ പിഴിയാൻ പറ്റത്തുള്ളൂ. ഇനിയും ഈ തേങ്ങയുടെ മുകളിൽ മാവ് പിഴിയണം. Thank you.
പ്ലേറ്റിൽ വെച്ചതിനു ശേഷം ചൂടോടെ ഈ പ്ലേറ്റിലേക്ക് മറിച്ചിടും ഇത് നമുക്ക് ഈ ഇല മാറ്റാം ഇനിയും ഇപ്പോൾ ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് കാണിക്കുന്നത് ഇതുപോലെ സ്റ്റീൽ പാത്രവും പ്ലേറ്റും ഉപയോഗിക്കാം ഇതിൽ ഞാൻ ബട്ടർ ആണ് പരട്ടിയിരിക്കുന്നത് ഏത് വലിപ്പത്തിലും നമുക്ക് ഉണ്ടാക്കാം മധുരം ചേർത്ത തേങ്ങയാണ് ഇത് ഇനിയും ഇതിന്റെ മുകളിൽ വേണമെങ്കിൽ പിഴിഞ്ഞൊഴിക്കാം അല്ലെങ്കിൽ ഇതുപോലെ തന്നെ വെക്കുകയും ചെയ്യാം ഈ പ്ലേറ്റിൽ ഉണ്ടാക്കിയതാണ് വേവിക്കുന്നത് ലെവലിൽ ഇരിക്കുന്നതിനു വേണ്ടിയിട്ടാണ് ഈ മൂന്ന് ചെറിയ സ്റ്റീൽ വാട്ടി വെക്കുന്നത് പല കറികൾ കൂട്ടി ഇടിയപ്പം കഴിക്കാം തേങ്ങാപ്പാലിൽ പഞ്ചസാര ചേർത്തോ തേൻ ഒഴിച്ചോ കഴിക്കുന്നതാണ് എനിക്കിഷ്ടം പാചകം ഒരു കലയാണെന്നാണ് പറയുന്നത് ഈ റെസിപ്പിയിൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കുകയാണെന്ന് വരികിൽ നിങ്ങൾക്കും അതുപോലെ തന്നെ തോന്നിക്കും ഈ റെസിപ്പി നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇതുപോലെ ഉണ്ടാക്കി നോക്കുക